ഞങ്ങൾ പലപ്പോഴും ഈ പരിപാടിയിൽ പറയാറുണ്ട് ഇന്നൊരു ദിവസമാണ് പക്ഷേ അത് ഇന്നു മാത്രം നിൽക്കുന്നതല്ല ഇന്നിനു മുൻപ് ഒരു ഇന്നലെയുണ്ട് ഇന്നിനു പിന്നാലെ ഒരു നാളെയുണ്ട് ഈ ദിവസം നമുക്ക് ഈ ദിവസത്തിൽ മാത്രം നിൽക്കുന്നില്ല ചരിത്രത്തിൽ ഉണ്ടായിരുന്ന പല സ്മരണകളും ഇരമ്പി വരുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാ ഇന്നുകളും ഇന്നാവട്ടെ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരളീയ നവോത്ഥാനത്തിന് ബീജാവാപം നൽകിയ അവരിൽ പ്രമുഖരായിരുന്നു ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് നമുക്ക് ഈ ദിവസത്തിലേക്ക് കടക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഉദയത്തിനു മുന്നേ ബ്രാഹ്മണാധിപത്യത്തിന്റെ കുടൽമാലയണിഞ്ഞൊരു ഗ്രന്ഥം പിറന്നു വേദാധികാര നിരൂപണം കേരളീയ സമൂഹം ഏറ്റുവാങ്ങിയ ആ ആശയവിപ്ലവ ജ്വാലയുടെ അഗ്നി സാക്ഷാൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ നവോത്ഥാനത്തിന്റെ നെറുകയിലിരുന്ന് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര ചിന്താവിപ്ലവം നൽകിയ പ്രേരണ ചെറുതല്ല വേദങ്ങളുടെ അധികാരികൾ ബ്രാഹ്മണരല്ലെന്നും ഏതു ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും വേദം പഠിക്കാനും പഠിപ്പിക്കാനും അവകാശമുണ്ടെന്നുമുള്ള പ്രഖ്യാപനമാണ് വേദാധികാര നിരൂപണത്തിലൂടെ ചട്ടമ്പി സ്വാമികൾ നടത്തിയത് മതാന്ധതയുടെ മൂർത്തീഭാവമായ ബ്രാഹ്മണാധിപത്യം ശവക്കുഴിയിലേക്ക് പതിക്കുന്നതിൻ്റെ ആദ്യ സൂചന കൂടിയായിരുന്നു ആ മഹത് രചന വർണ്ണാശ്രമ വ്യവസ്ഥയെ നിഷേധിച്ചും സ്ത്രീപുരുഷ സമത്വത്തിനായി നിരന്തരം പോരാടിയും സാർവത്രിക വിദ്യാഭ്യാസത്തിനായുള്ള ആഹ്വാനമേകിയും അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മുന്നോടിയായും പ്രചോദനമായും ഈ നാട്ടിൽ ജീവിച്ച പുത്തൻ ചിന്തകളുടെ സേനാനായകൻ കൂടിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സെന്ന സ്വാമികളുടെ ഉദ്ധരണി ആ മഹാമാനുഷിയിലെ അളവറ്റ മാനവികതയുടെ നേർസാക്ഷ്യമാണ് മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി നാരായണഗുരുവും ചട്ടമ്പി സ്വാമികളും മനവും തനുവുമായി ജ്ഞാനവഴികളിലൂടെ സഞ്ചരിച്ചു അവർ പിന്നിട്ട വഴികളിലെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതാന്ധതയും ബ്രാഹ്മണാധിപത്യവും പിടഞ്ഞു വീണു ജാതിശ്രേഷ്ഠതയാണ് മറ്റെന്തിനേക്കാളും മീതെ എന്ന തെറ്റിദ്ധാരണയിൽ കേരളം ഭ്രമിച്ചിരുന്ന നാളുകളിലാണ് ചട്ടമ്പി സ്വാമിയുടെ ജനനവും ജീവിതവും അദ്ദേഹത്തിന് വംശവധമാകാത്ത ഒരു കലയും വിദ്യയും ശാസ്ത്രവുമില്ലായിരുന്നു സമൂഹത്തിന്റെ സർവ്വരോഗലക്ഷണങ്ങളും തിരിച്ചറിഞ്ഞ നൈദാനികനായിരുന്നു ചട്ടമ്പി സ്വാമികൾ ചിന്തകൻ ഗവേഷകൻ കവി വ്യാഖ്യാതാവ് വാഗ്മി സാമുദായ പരിഷ്കർത്താവ് പണ്ഡിതൻ വിപ്ലവകാരി മഹാസിദ്ധൻ ഗുണാതീതനായ ഗുരുവര്യൻ എന്നിങ്ങനെ ബഹുമുഖമായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധികൾ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് കാവിയെടുത്ത് ആത്മാവിന് പൂണൂലിട്ട് ഇന്നേ വരെ ആവോളം ഗീതയിലെ ശ്ലോകം മൂളി തേവാരക്കിണ്ടിയുമായി വന്നെത്തും നിങ്ങളിലെ ചാവാത്ത പിശാചുക്കളെ ഞങ്ങൾ കണ്ടു എന്ന് കാവിയെടുത്ത് നടക്കുന്ന ചിലരെ നോക്കി വയലാർ രാമവർമ്മ പാടിയിട്ടുണ്ട് അങ്ങനെയല്ലാത്ത സന്യാസിമാരും നമുക്കുണ്ടായിരുന്നു തങ്ങളുടെ തപസ്സും വപുസ്സും ആയുസ്സും ഒക്കെ സമൂഹത്തിനു വേണ്ടി നൽകിയ സന്യാസിമാർ അവരിലൊരാളാണ് ചട്ടമ്പി സ്വാമി അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കുകയാണ്